യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ യേശുവിൻ വാഗ്ദാനമേ ത്മനെ ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ ആത്മാവേ നിറയണമേ ആത്മാവേ എങ്ങിൽ നിറയണമേതത്തിന് പിറവായി മാറ്റണമേ ഇന്നത്തെ ഷെമ ഇസ്രായേലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഒരിടയൻ്റെ ധർമ്മം എന്തെന്ന് യേശു ക്രിസ്തു തൻ്റെ ജീവിത മാതൃകയിലൂടെ നമുക്ക് വളരെ നന്നായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായ രീതിയിലുള്ള ഒരിടേൻ്റെ ദൗത്യം ഈ ഭൂമിയിൽ നിറവേറ്റാനുണ്ട് അതെപ്രകാരമായിരിക്കണമെന്ന് ഇന്നത്തെ ക്ഷേമ ഇസ്രായേൽ നമ്മെ പഠിപ്പിച്ചു തരും ഇന്ന് നമ്മോട് വചനം പങ്കുവയ്ക്കുന്നത് കരിസ് ഭവൻ ധ്യാന കേന്ദ്രത്തിലെ ഫാദർ അനീഷ് മുണ്ടിയാനിക്കലാണ് ഒരു വ്യക്തിയുടെ ജീവിത സാക്ഷ്യം കേട്ടുകൊണ്ട് ഇന്നത്തെ ക്ഷമാ ഇസ്രായേലിലേക്ക് നമുക്ക് പ്രവേശിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ കഴിഞ്ഞ സെപ്റ്റംബർ മാസം രോഗസൗഖ്യ ശുശ്രൂഷകളിൽ ഒരു ശനിയാഴ്ച ഞാനിവിടെ വന്ന് പങ്കെടുത്തു മോനെ ഇവിടെ ക്രിസ്ത്യൻ ധ്യാനത്തിന് കൊണ്ടുവരാൻ വേണ്ടി വന്നപ്പോഴാണ് ഇങ്ങനെയൊരു ശുശ്രൂഷ ഉണ്ടെന്ന് അറിഞ്ഞത് അപ്പോൾ ആ ദിവസം ഞാനിവിടെ വന്നത് എനിക്ക് തുമ്മലിൻ്റെ ഒരു അസുഖമുള്ളത് മാറാൻ വേണ്ടിയാണ് വന്നത് പക്ഷേ ഇവിടെ വന്നപ്പോൾ അച്ഛൻ ആരാധനയുടെ സമയത്ത് പറഞ്ഞത് കൈക്ക് അരപ്പും കാൽമുട്ടുവേദനയുള്ളവരും മുമ്പോട്ട് വന്ന് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു അപ്പോൾ അത് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കാലിൻ്റെ മുട്ട് ഒരു മന്ദത ബാധിച്ചൊരവസ്ഥയിലായിരുന്നു മുട്ട് മൈ മുട്ട് കൂത്താനോ മടക്കുമ്പോഴും നൂറ്ക്കുമ്പോഴും ഇങ്ങനെ എല്ലുകൾ തമ്മിൽ ഒരയുന്നൊരവസ്ഥ എനിക്ക് അത് അനുഭവപ്പെടുമായിരുന്നു അപ്പം അങ്ങനെ മുട്ട് മുട്ടുകൂത്താനൊന്നും പറ്റാത്ത ഒരവസ്ഥയിൽ നിന്ന് ഇപ്പോൾ എൻ്റെ എനിക്ക് മുട്ടുകൂത്താനും നന്നായി ഒരു കുഴപ്പവും ഇല്ലാതെ അന്നത്തെ ആരാ ആരാധനയ്ക്ക് ശേഷം സൗഖ്യം കിട്ടി അതിന് ദൈവത്തിനൊരായിരം നന്ദി പറയുന്നു മിശിഹായിട്ട് സ്നേഹിക്കപ്പെടുന്ന സഹോദരി സഹോദരങ്ങളെ ക്ഷമ ഇസ്രായേലിൻ്റെ ഈ എപ്പിസോഡിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്ന വചനം കേൾക്കുവാനും ആ വചനത്തിൻ്റെ ശക്തിയാൽ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ അത്ഭുതങ്ങൾ അടയാളങ്ങളൊക്കെ സ്വീകരിക്കുവാനും വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഒരു നിമിഷം കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് കണ്ണുകളടച്ച് കർത്താവേ വചനം മാംസമാകുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ഞങ്ങൾ കേൾക്കുന്ന വചനത്തിലൂടെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വസിക്കണമേ ഞങ്ങൾ കടന്നു പോകുന്ന വിഷമസന്ധികളിലേക്ക് ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളിലേക്ക് വേദനകളിലേക്ക് അങ്ങ് ഈ വചനത്തിൻ്റെ ശക്തിയായി കടന്നു വന്ന് ഞങ്ങളെ ഓരോരുത്തരെയും ആശ്വസിപ്പിക്കണമേയെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന പ്രൈസ് ക്രൈസ്ത ലോഡ് അല്ലേ ലൊയ്യ പ്രിയമുള്ളവരെയും ഇന്ന് നമുക്ക് വേണ്ടി വിചി വിചിന്തനത്തിനായി ദൈവത്തിൻ്റെ ആത്മാവ് പ്രചോദിപ്പിക്കുന്ന വചനഭാഗം ഒന്ന് പത്രോസ് അഞ്ചാമധ്യായം ഒന്ന് മുതലുള്ള വചനങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഏതെങ്കിലും ഒരു തരത്തിൽ ഞാനും നിങ്ങളുമൊക്കെ മറ്റുള്ളവരെ നയിക്കുവാനും മറ്റുള്ളവർക്ക് മാതൃകയാകുവാനും മറ്റുള്ളവരെ നമ്മുടെ ജീവിതത്തിലൂടെ സ്വീകരിക്കുവാനും ആകർഷിക്കുവാനും ഒക്കെ വിളിക്കപ്പെട്ടവരാണ് മാതാപിതാക്കളുണ്ട് അധ്യാപകരുണ്ട് ഏതെങ്കിലുമൊക്കെ തലത്തിൽ ഉദ്യോഗ ജോലി ചെയ്യുന്നവരുണ്ട് അതുപോലെ വൈദികരുണ്ട് സന്യസരുണ്ട് എന്നെ നിങ്ങളെയും ഒക്കെ ശ്രമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരുപക്ഷെ ഇവിടെ ശ്രവിക്കുന്ന യുവതി യുവാക്കൾ പോലും അവരുടെ ഇളയ സഹോദരങ്ങൾ അതുമല്ലെങ്കിൽ അവരെക്കാൾ ജൂനിയർ ആയിട്ടുള്ളവർ അവരൊക്കെ നമ്മുടെ പ്രവൃത്തി കൊണ്ടും വാക്കുകൊണ്ടും ഒക്കെ നയിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് ഒരു പ്രത്യേകമായ വിളി നേതൃത്വ വിളി എല്ലാവർക്കും ഈ ഭൂമിയിൽ ദൈവം നൽകിയിട്ടുണ്ട് അതൊരു വെളിച്ചത്തിൽ വേണം നമ്മൾ ഈ വചനം കേൾക്കുവാനായിട്ട് പൗരസ് പത്രസ്ലേഹ ഇപ്രകാരം പഠിപ്പിക്കുകയാണ് ഒരു സഹോ സഹശ്രേഷ്ഠനും ക്രിസ്തുവിൻ്റെ സഹനങ്ങളുടെ ദൃക്സാക്ഷിയും വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തിൻ്റെ എന്ന നിലയിൽ ഞാൻ നിങ്ങളുടെ ഇടയിലെ ശ്രേഷ്ഠന്മാരെ ഉപദേശിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള മറ്റുള്ളവരെ നയിക്കുവാനും മറ്റുള്ളവരെ മാതൃക കാണിച്ച് നയിക്കുവാനും ഒക്കെ വിളിക്കപ്പെട്ടവർക്കുള്ള നിർദ്ദേശങ്ങളാണ് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ അചഗണത്തെ പരിപാലിക്കുവിൻ ഒന്നാമത്തെ കാര്യം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ അചഗണത്തെ പരിപാലിക്കുവിൻ പിന്നെ ഒരു ദൈവം ഈ ഭൂമിയും സർവ്വ ജീവജാലങ്ങളും സൃഷ്ടിച്ച് അഞ്ച് ദിവസത്തും കൊണ്ട് സൃഷ്ടിച്ച് ആറാമത്തെ ദിവസം ദൈവം നോക്കുമ്പോൾ തൻ്റെ ചായയിലും സാദൃശ്യത്തിലും ഒന്നുപോലുമില്ല അഞ്ച് ദിവസം സൃഷ്ടിച്ചതൊക്കെ തൻ്റെ ചായയും സാദൃശ്യവുമല്ല അതുകൊണ്ട് തന്നെ താൻ അനുഭവിക്കുന്നത് പോലെ സ്നേഹമനുഭവിക്കാനും ത്രിയേക ദൈവത്തിൻ്റെ പരസ്പര സ്നേഹം പങ്കുവെക്കാനും സാധിക്കാത്ത വിധത്തിലുള്ള സൃഷ്ടികളാണ് താൻ സൃഷ്ടിച്ചതെന്ന് തിരിച്ചറിഞ്ഞിട്ടാവാം ദൈവം തീരുമാനിക്കുന്നു നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം ത്രിയേക ദൈവത്തിൻ്റെ ഛായയിലും സാന്നിധ്യത്തിലും ത്രിയേക ദൈവത്തിൻ്റെ രൂപവും സാദൃശ്യവുമുള്ള മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു എൻ്റെ പ്രിയപ്പെട്ടവരെ അതിനുശേഷം അവന് മുമ്പേ സൃഷ്ടിച്ച അവന് മുമ്പേ സൃഷ്ടിച്ച സൃഷ്ട വസ്തുക്കളെയാണ് അവനെ ബലമേൽപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ മനുഷ്യനേക്കാൾ സീനിയർ ആയിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ പ്രപഞ്ചത്തെ പ്രപഞ്ചത്തിലെ സൃഷ്ടജാലങ്ങളെ മനുഷ്യനെ ബലമേൽപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവർ ഇന്നും നമുക്ക് കാണാൻ സാധിക്കാം സാധിക്കും ഒരു പരിധിവരെ നമ്മുടെയൊക്കെ നിയന്ത്രണത്തിലാണ് ഈ ഭൂമി കടന്നു പോകുന്നത് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാപ്പാപ്പ ഏറ്റവും അടുത്ത ഭൂമിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രബോധന രേഖയിൽ നമ്മൾ വായിച്ചതാണ് എപ്രകാരമാണ് നമ്മൾ ഈ ലോകത്തെ സംരക്ഷിക്കേണ്ടത് കാരണം നമ്മളൊക്കെ ഇടയന്മാരാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ദൈവം നമ്മളെ ഭരമേൽപ്പിച്ചതാണ് മനുഷ്യനായി സൃഷ്ടിക്കപ്പെട്ട ഓരോ വ്യക്തിയെയും ദൈവം ഈ പ്രപഞ്ചവും പ്രപഞ്ചത്തിലെ ജീവജാലങ്ങളും മനുഷ്യനും മനുഷ്യരല്ലാത്ത എല്ലാത്തിനെയും ഭരമേൽപ്പിച്ചതാണ് അതുകൊണ്ട് വളരെ വിവേകപൂർവ്വം ദൈവമേൽപ്പിച്ച ഉത്തരവാദിത്വം ദൈവത്തിന് നിരക്കുന്ന രീതിയിൽ ദൈവമേൽപ്പിച്ച ഉത്തരവാദിത്വം ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് നിറവേറ്റുവാനുള്ള വിളിയാണ് മനുഷ്യരായ എനിക്കും നിങ്ങളെ ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് പത്ര ശ്രീഹാദ് മനസ്സിലാക്കി പറയുന്നത് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ അജഗണത്തെ പരിപാലിക്കുമെന്ന് അത് മൃഗങ്ങൾ മാത്രമല്ല സസ്യങ്ങൾ മാത്രമല്ല നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന അജഗണങ്ങൾ എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ ഒരു കാര്യം മനസ്സിലാക്കണം മക്കളെ പരിപാലിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ് എന്നെ കേൾക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരും സന്യാസരും അവരെ ഏൽപ്പിച്ചിരിക്കുന്ന അജഗണത്തെ പരിപാലിക്കുക എന്നുള്ള ദൗത്യമാണ് അവരെ ഒരുപക്ഷെ തിന്മയുടെ മാർഗത്തിലേക്ക് നയിക്കുക എന്നുള്ളതല്ല അവർക്ക് ഭൗതികമായത് നേടിക്കൊടുക്കുക എന്നുള്ളതല്ല ഒരു മാതാപിതാ ഒരു അപ്പൻ്റെയും അമ്മയുടെയും കണമാണ് ഭൗതികമായ സാഹചര്യങ്ങൾ മക്കൾക്ക് വേണ്ടി ഒരുക്കുക എന്നുള്ളതല്ല അജഗണത്തെ പരിപാലിക്കുക എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണതയിൽ പരിപാലിക്കുക എന്നുള്ളതാണ് നമുക്ക് പരിശുദ്ധ അമ്മയും യവസ്യപ്പിതാവിനേയും ഏറ്റവും നല്ല ഉദാഹരണമായിട്ടെടുക്കാം പരിശുദ്ധ അമ്മയും യവസ്യപ്പിതാവും രക്ഷകനായി അവതരിച്ച യേശുവിൻ്റെ വളർത്തു പിതാവും അമ്മയും എപ്രകാരമാണ് യേശോയെ സംരക്ഷിച്ചത് ഭൗതികമായ കാര്യങ്ങൾ മാത്രമല്ല ആ കുഞ്ഞിനെ അവർ പറഞ്ഞു കൊടുക്കുന്നത് ആത്മീയമായും മാനസികമായും ആ കുഞ്ഞിനെ വളർത്തുന്ന പരിശുദ്ധ അമ്മയും യൗസ്യ പിതാവിനെയും നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റും എന്ന് പറഞ്ഞാൽ അജപാലനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന ഈശോ പഠിപ്പിക്കുന്ന അജഗണത്തെ എങ്ങനെ പരിപാലിക്കണം അജഗണത്തെ ദൈവത്തിൻ്റെ അജഗണത്തെ പരിപാലിക്കൂ എന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാ കാര്യങ്ങളിലും അവരെ പരിപാലിച്ച് വളർത്തണം തളർത്തുന്ന പരിപാലനമല്ല വേണ്ടത് നശിപ്പിക്കുന്ന പരിപാലനമല്ല വേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന വാക്കുകൾ നമ്മൾ നമ്മുടെ നമ്മുടെ അചഗണത്തെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനങ്ങളിൽ എനിക്ക് കീഴിൽ ജോലി ചെയ്യുന്ന വ്യക്തികളോട് ഉള്ള സംസാരവും പ്രവൃത്തിയുമൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവരെ അത് പരിപാലിക്കുന്ന അല്ലെങ്കിൽ പരിപാലിച്ച് വളർത്തുന്ന പ്രവൃത്തികളായിരിക്കണം പലപ്പോഴും ഒരു വ്യക്തി വേറൊരു വ്യക്തിയെ ശത്രുവായിട്ട് കാണുന്നുണ്ടെങ്കിൽ അജപാലനമല്ല നടക്കുന്നത് പകരം അജയെ അജപാലനത്തിന് പകരം എനിക്ക് കിട്ടിയതിനെ നശിപ്പിച്ചു കളയുന്ന പലർക്കും ആന്തരിക മുറിവുകളും വേദനകളും വേദനകളുമൊക്കെ ഉണ്ടാകാൻ ഇതാണ് പലപ്പോഴും വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കും കൗൺസിലിങ്ങിനും വേണ്ടി കടന്നു വരുന്ന പലരും പറയാറുണ്ട് മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയ മുറിവ് അതുപോലെ വീട്ടുകാരിൽ നിന്ന് ബന്ധുക്കളിൽ നിന്ന് കിട്ടിയ മുറിവ് സ്നേഹിച്ച വ്യക്തിയിൽ നിന്ന് കിട്ടിയ മുറിവ് സ്നേഹിക്കപ്പെടേണ്ടിയിരുന്ന വ്യക്തിയിൽ നിന്ന് കിട്ടിയ മുറിവ് ഒക്കെ എൻ്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെ അജപാലനം എന്ന് പറയുന്ന അല്ലെങ്കിൽ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വളർത്തുക എന്നുള്ള ദൗത്യം മറന്നുപോകുന്നുണ്ടെങ്കിൽ നമ്മളതിൽ തിരിച്ചറിയണം എന്നിട്ട് അജപാലനത്തിലേക്ക് വരണം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന എൻ്റെ മക്കളെ ഞാൻ എങ്ങനെയാണ് സംരക്ഷിക്കുന്നത് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന എൻ്റെ ജീവിത പങ്കാളിയെ ഞാൻ എങ്ങനെയാണ് സംരക്ഷിക്കുന്നത് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അജഗണത്തെ ഞാൻ എപ്രകാരമാണ് സംരക്ഷിക്കുന്നത് അതുകൊണ്ടാണ് വിശുദ്ധ പത്രോസ്നേഹ നമ്മളെ പഠിപ്പിക്കുന്നത് അജപാലനം അജപാലനം പരിപോഷിപ്പിക്കുന്ന അജപാലനം അത് നമുക്കുണ്ടാവണം വീണ്ടും പൗലസില പഠിപ്പിക്കുന്നു അത് നിർബന്ധം മൂലമായിരിക്കരുത് ദൈവത്തെ പ്രതി സന്മനസ്സോടെ ആയിരിക്കണം ദൈവത്തെ പ്രതി സന്മനസ്സോടെ ആയിരിക്കണം ഞാൻ കണ്ടിട്ടുണ്ട് ചില കുടുംബങ്ങളിൽ ഒത്തിരിയേറെ വേദനയോടെയാണ് ഞാൻ പലപ്പോഴും കേൾക്കാറുള്ളത് വിവാഹം കഴിച്ച് മക്കളൊക്കെയായി വിവാഹത്തിന് മുമ്പ് തന്നെ മദ്യപാനിയായിട്ടുള്ള ആൾ ഇദ്ദേഹം വിവാഹം കഴിച്ചു വിവാഹം കഴിഞ്ഞപ്പോഴേക്കും മദ്യപാനത്തിൻ്റെ അളവ് കൂടി അങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം പോകുന്ന ഒരു ഭർത്താവ് ഒരപ്പൻ എൻ്റെ പ്രിയപ്പെട്ടവരെ അത് ആരോ നിർബന്ധിച്ചിട്ട് വിവാഹം കഴിച്ചതുപോലെ വിവാഹം കഴിച്ചു എന്നിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം നടക്കുക എൻ്റെ പ്രിയപ്പെട്ടവരെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനാണെങ്കിൽ പിന്നെ വിവാഹം കഴിച്ചു ഒരു കുടുംബമായിട്ട് എന്തിനാണ് ജീവിക്കുന്നത് അതുപോലെ തന്നെ ചില ഭാര്യമാരുമുണ്ട് ചില അമ്മമാരുമുണ്ട് സ്വന്തം ഇഷ്ടം വിവാഹമൊക്കെ കഴിഞ്ഞു എങ്കിലും കുടുംബത്തിൻ്റെ ഇഷ്ടമല്ല മക്കൾക്ക് വേണ്ടിയല്ല ജീവിത പങ്കാളിക്ക് വേണ്ടിയല്ല കുടുംബത്തിന് വേണ്ടിയല്ല ഒരു സ്വയം സമർപ്പണമില്ല പിന്നെയോ എൻ്റെ ഇഷ്ടം അനുസരിച്ച് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യും ഇങ്ങനെ തീരുമാനമെടുക്കുന്ന വ്യക്തി ആരുടെയൊക്കെയോ നിർബന്ധത്തിന് വഴങ്ങി അതുകൊണ്ടാണ് വിവാഹം എന്ന കൂതാശ നടക്കുമ്പോൾ പല പ്രാവശ്യം ചോദിക്കുന്നത് ഈ ഒരു കാര്യത്തിന് ഈ കൂതാശിക്കുന്ന ഈ സമ്മതമാണോ പലപ്പോഴും നമ്മൾ ഒന്നും അറിയാത്തതുപോലെ മറുപടി പറഞ്ഞു പോകുമ്പോൾ നമ്മൾ നിർബന്ധം മൂലം ഇങ്ങനൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി ഒരു ഒരജപാലനം ദൈവമേല്പ്പിക്കുന്നത് ഔത്യമാണ് ഒരു ശ്രേഷ്ഠ സ്ഥാനമാണ് അതുകൊണ്ടാണ് പൗലീസിനെ പഠിപ്പിക്കുന്നത് ശ്രേഷ്ഠന്മാരോട് ഞാൻ പറയുന്നു എന്ന് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്വം വളരെ ചെറുതൊന്നുമല്ല ഒരു കുടുംബജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം വലിയ വളരെ ചെറുതൊന്നുമല്ല ഒരു പൗരോഹിത്യ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം വളരെ ചെറുതൊന്നുമല്ല ഒരു സന്യസ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം വളരെ ചെറുതൊന്നുമല്ല നിന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉദ്യോഗം ജോലി നീ ഇരിക്കുന്ന സ്ഥാനം വളരെ ചെറുതല്ല നിന്റെ അധ്യാപന വൃത്തി ചെറുതല്ല നീ ഇരിക്കുന്ന പോസ്റ്റ് ചെറുതല്ല പ്രിയപ്പെട്ടവരെ മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ ശുശ്രൂഷിക്കപ്പെടാനല്ല മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനായിട്ട് ദൈവം എൻ്റെ മുമ്പിലേക്ക് തന്ന ദാനമാണതെന്ന് മനസ്സിലാക്കണം അതുകൊണ്ടാണ് പൗ പത്രോ പഠിപ്പിക്കുന്നത് അത് നിർബന്ധം മൂലമാകരുത് ദൈവത്തെ പ്രതി സന്മനസ്സോടെ ആയിരിക്കണം നീ ചെയ്യുന്ന ഓരോ ജോലിയും എൻ്റെ പ്രിയപ്പെട്ട മകനെ മകളെ നീ ചെയ്യുന്ന ജോലി എന്തുമായിക്കോട്ടെ ഒരു പക്ഷേ നീ ചെയ്യുന്നത് ഒരു സാധാരണ തൂപ്പ് ജോലി ആയിരിക്കാം ഒരുപക്ഷെ നീ ചെയ്യുന്നത് ഒരു ഭക്ഷണം ഉണ്ടാക്കുന്ന ജോലി ആയിരിക്കാം പക്ഷെ അത് ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി ചെയ്യണം ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി അല്ലാതെ അത് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയല്ല ഇന്ന് നമ്മൾ കാണുന്ന ഒരു പൊതു പ്രവണതയാണ് ആർക്കോ വേണ്ടി പണത്തിനു വേണ്ടി സുഖങ്ങൾക്ക് വേണ്ടി സന്തോഷത്തിന് വേണ്ടി എനിക്ക് വേണ്ടി സ്വാർത്ഥത ആ സ്വാർത്ഥത പെരുകി പെരുകി വരുമ്പോൾ മറ്റുള്ളവർക്ക് കൊടുക്കാനൊന്നുമില്ല ശുശ്രൂഷയല്ല ഞാൻ കൊടുക്കുന്നത് പകരം ഞാൻ എനിക്ക് കിട്ടുന്ന പണത്തിനുള്ള പ്രത്യുപകാരം ചെയ്യുന്നു ആ പ്രവൃത്തിക്ക് യാതൊരു വിധത്തിലുള്ള ജീവിതത്തിലെ ഒരു ജീവിതത്തിലുള്ള സ്വാധീനം ഉണ്ടാക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് പത്രോസില പറയുന്നത് ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി ചെയ്യുക നിർബന്ധം മൂലമാകരുത് പ്രിയപ്പെട്ടവരെ ഏതെങ്കിലും വിധത്തിൽ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഏതെങ്കിലും ഉത്തരവാദിത്തം നിർബന്ധത്തോടെയാണ് ചെയ്യുന്നതെങ്കിൽ ഇന്ന് തീരുമാനം മാറ്റണം ദൈവത്തോടുള്ള ഹിതത്തെ പ്രതി ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തമായി അത് ചെയ്യുവാനായിട്ട് പ്രത്യേകമായിട്ട് തീരുമാനമെടുക്കുക മറ്റൊരു കാര്യം പത്രോസ് പഠിപ്പിക്കുന്നത് ലാഭേച്ഛയോടെ ആയിരിക്കരുത് തീഷ്ണതയോടെ ആയിരിക്കണം കുടുംബജീവിതത്തിലും സന്യാസി ജീവിതത്തിലും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ദൈവവിളിയിലും ഏതെങ്കിലുമൊക്കെ ഒക്കെ പ്രവേശിച്ചിരിക്കുന്ന ആളുകൾ ഈ ഒരു കാര്യം മനസ്സിലാക്കുന്ന നല്ലതാണ് ആദ്യത്തെ മാർപ്പാപ്പയായി ദൈവം യേശു നിയോഗിച്ച പത്രോസ് പറയുകയാണ് ലാഭേച്ഛയോടെ ആയിരിക്കരുത് ഒരു കാര്യം ചെയ്യുന്നത് പകരം തീഷ്ണതയോടെ ആയിരിക്കണം എന്താ അതിൻ്റെ അർത്ഥം ലാഭേച്ഛ വർദ്ധിക്കുമ്പോൾ തീഷ്ണത കുറയും തീഷ്ണത കുറയുമ്പോൾ വിശുദ്ധി കുറയും വിശുദ്ധി കുറയുമ്പോൾ അഭിഷേകം കുറയും അഭിഷേകം കുറയുമ്പോൾ ജീവിതത്തിലെ തകർച്ചയും നഷ്ടങ്ങളും കുറവുകളും ഉണ്ടാകും എന്ന് പറഞ്ഞാൽ തീഷ്ണതയോടെ തീഷ്ണതയോടെയല്ല ചെയ്യുന്നത് ലാഭേച്ഛയ്ക്ക് വേണ്ടി എനിക്കെന്ത് കിട്ടും പലരും ചോദിക്കുന്ന ചോദ്യമാണ് ഒരു ധ്യാനം കൂടിയാൽ എനിക്ക് എന്ത് കിട്ടും ഞാനൊന്ന് പ്രാർത്ഥിച്ചാൽ എനിക്ക് എന്ത് കിട്ടും ഞാനൊരാളെ ശുശ്രൂഷിച്ചാൽ എനിക്ക് എന്ത് കിട്ടും ഈ ഒരു പ്രവണത എൻ്റെ പ്രിയപ്പെട്ടവരെ വളർ വളർന്നു വരികയാണ് ഒറ്റ കാര്യമേ ഉള്ളൂ കച്ചവട സമൂഹം പ്രത്യേകിച്ച് ഒരു ബിസിനസ് റിലേഷൻഷിപ്പ് അതാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ഞാൻ കൊടുക്കുന്നതിന് എനിക്കെന്ത് കിട്ടും ഞാൻ കൊടുക്കുന്ന സമയത്തിന് എനിക്കെന്ത് കിട്ടും ഞാൻ കൊടുക്കുന്ന സ്നേഹത്തിന് എന്ത് കിട്ടും പല മ മക്കളും മാതാപിതാക്കളോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ് മാതാപിതാക്കളെ ഞാൻ സംരക്ഷിക്കുന്നതിന് എനിക്കെന്ത് കിട്ടും പ്രിയപ്പെട്ട ഒരു ധൂർത്ത പുത്രൻ്റെ ചിന്തയാണ് എനിക്ക് കിട്ടാനുള്ളത് കിട്ടണമെന്നുള്ള മനോഭാവം അല്ലെങ്കിൽ ഒരല്പം കൂടി കൂട്ടി പറഞ്ഞാൽ യൂദാസിൻ്റെ ചിന്ത യൂദാസ് പന്ത്രണ്ട് പേരിൽ ദൂർത്തനായിരുന്നെന്നാണല്ലോ നമ്മൾ വിശ്വസിക്കുന്നത് ആ പന്ത്രണ്ട് പേരിൽ ദൂർത്തനായ യൂദാസിൻ്റെ ചിന്ത എനിക്കെന്ത് കിട്ടും യേശു ക്രിസ്തുവിനെ ഒറ്റ ഒറ്റിത്തന്നാൽ അവനെ കാണിച്ചു തന്നാൽ എനിക്കെന്ത് കിട്ടും മുപ്പത് വെള്ളിക്കാശ് എങ്കിൽ മുപ്പത് വെള്ളിക്കാശ് പ്രിയപ്പെട്ടവരെ ഈ ഒരു മനസ്സാക്ഷി ഉണ്ടാകരുതെന്നാണ് പത്രോ പഠിപ്പിക്കുന്നത് ലാഭേച്ഛയോടെ ചെയ്യരുത് ലാഭേച്ഛയോടെ എൻ്റെ പ്രിയപ്പെട്ട മകനെ മകളെ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കുടുംബജീവിതം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം പൗരോഹിത്യ ജീവിതം സന്യാസി ജീവിതം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒന്ന് സ്വയം വിലയിരുത്താനുള്ള സമയമാണ് ലാഭേശ്ശയോടെയാണോ തീഷ്ണതയോടെയാണോ തീക്ഷ്ണതയോടെയാണ് ചെയ്യുന്നതെങ്കിൽ നിനക്ക് ലാഭേശ്ശ ഉണ്ടാകാൻ പാടില്ല എനിക്കെന്ത് കിട്ടുമെന്നല്ല എനിക്കെന്ത് കൊടുക്കാൻ പറ്റും ദൈവത്തിൻ്റെ മനോഭാവം അതാണ് കൊടുക്കുന്ന മനോഭാവം നമ്മൾ മുൻ എപ്പിസോഡുകൾ കേട്ടിട്ടുള്ളതാണ് കൊടുക്കുന്ന മനോഭാവം എനിക്കെന്ത് കൊടുക്കാൻ പറ്റും അവസാന നിമിഷം വരെ എന്ത് കൊടുക്കാൻ പറ്റുമെന്ന് തീ ചിന്തിക്കുന്നവൻ്റെ പേരാണ് യേശു ക്രിസ്തു അന്ത്യ സമയത്ത് അവരുടെ കാല് കഴുകി കൊടുക്കുന്നു അന്ത്യത്താഴ അത്താഴ സമയത്ത് അപ്പം മുറിച്ച് ശരീരമായി പങ്കുവെച്ച് കൊടുക്കുന്നു പാനപാത്രം ഉയർത്തി അവർക്ക് വേണ്ടി കൊടുക്കുന്നു വീണ്ടും കുരിശിലേക്ക് നടക്കുന്നു കുരിശിലേക്ക് നടക്കുമ്പോൾ കുരിശിന് മുകളിൽ കിടന്നുകൊണ്ട് തൻ്റെ തന്നെ പീഡിപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർക്ക് അവരോട് ക്ഷമിക്കുന്നു തൻ്റെ ഒരു വശത്ത് കിടന്ന കള്ളനോട് അവൻ്റെ അവൻ അനുദപിക്കുമ്പോൾ അവന് ക്ഷമ കൊടുക്കുന്നു അങ്ങനെ അവസാനം വരെ കൊടുക്കുന്നു ആ കൊടുക്കൽ തീരുന്നത് നമ്മൾ കാണുന്നുണ്ട് അവസാനമായി അവൻ്റെ തിരുവിലാവ് കുത്തി തുറക്കപ്പെട്ടപ്പോൾ അവിടെ നിന്നും ഒരു തുള്ളി രക്തവും വെള്ളവും അതും ഈ ഭൂമിയിലേക്ക് അവൻ കൊടുത്തു കൊടുക്കുന്നവൻ്റെ പേരാണ് ദൈവസ്നേഹമുള്ള വ്യക്തി കൊടുക്കുന്നവൻ്റെ പേരാണ് ദൈവപുത്രൻ കൊടുക്കുന്നവൻ്റെ പേരാണ് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകൻ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകള് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ഒരു ഇടയൻ എന്ന നിലയിൽ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് ലാഭിച്ച പാടില്ല മക്കളിൽ നിന്നും പ്രതീക്ഷിച്ചുകൊണ്ട് മക്കൾക്കൊന്നും ചെയ്തു കൊടുക്കരുത് എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ പകരം ദൈവം നിന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ആയത് കൊണ്ട് അത് ചെയ്യുക തീക്ഷ്ണതയോടെ ചെയ്യുക അതാണ് കർത്താവ് പഠിപ്പിക്കുന്നത് വീണ്ടും അച്ഛനം നമ്മളെ പഠിപ്പിക്കുന്നു അജഗണത്തിൻ്റെ മേൽ ആധിപത്യം ചുമത്തിക്കൊണ്ടായിരിക്കരുത് സന്മാതൃക നൽകിക്കൊണ്ടായിരിക്കണം പലർക്കും തെറ്റിപ്പോകുന്ന ഒരു വഴിയാണ് മക്കളെ ശിക്ഷിക്കുകയും മക്കളെ വഴക്കു പറയുകയും അതുപോലെ തന്നെ ജീവിത പങ്കാളിയെ തിരുത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ എന്ത് ഏത് മനോഭാവത്തോടെയാണ് പല പത്രീനെ പഠിപ്പിക്കുന്ന കാര്യം ഇതാണ് പത്രസിനെ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ് ആധിപത്യം പുലർത്തിക്കൊണ്ടായിരിക്കരുത് ആധിപത്യം കാരണം ആധിപത്യം ദൈവത്തിന് മാത്രമാണ് ഒരാളുടെയും മേൽ ആധിപത്യം നിപത്തി എന്ന് പറഞ്ഞാൽ ദേഷ്യത്തോടെയോ കോപവികാരത്തോടെയോ അല്ലെങ്കിൽ ആ ആളെ അടിമയാക്കിയോ അല്ലെങ്കിൽ ആ ആളെ ഒരു തരത്തിലും തിരിച്ചു പറയാൻ അനുവദിക്കാതെയോ അല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കേണ്ടത് ചില സ്ഥലങ്ങളിൽ ചില സമൂഹങ്ങളിൽ ചില കുടുംബങ്ങളിലൊക്കെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന കുടുംബനാഥന്മാരോ കുടുംബനാഥന്മാരോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഓഫീസുകളിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകളൊക്കെ ചിലപ്പോൾ പെരുമാറുന്നത് കാണാൻ സാധിക്കും അധികാരത്തോടെ ആ അധികാരത്തിൻ്റെ അഹങ്കാരത്തോടെ ആധിപത്യം പുലർത്തിക്കൊണ്ട് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്നു ആധിപത്യം പുലർത്തിക്കൊണ്ടായിരിക്കരുത് പിന്നെയോ സന്മാതൃക നൽകിക്കൊണ്ട് നല്ല മാതൃക കാണിച്ചുകൊണ്ട് നല്ല വഴി കാണിച്ചു കൊടുക്കുക ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക അല്ല ചെയ്യേണ്ടത് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ വഴി ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടമുള്ള വഴിയിലൂടെ നടന്നു പോകാൻ പറ്റും പക്ഷേ നിങ്ങളുടെ മക്കൾ പോകുന്നത് നിങ്ങൾ ചൂണ്ടിക്കാണിച്ച വഴിയിലൂടെ ആയിരിക്കല്ല പകരം നിങ്ങൾ നടക്കുന്ന വഴിയിലൂടെ ആയിരിക്കും അതുകൊണ്ടാണ് ഇപ്പോൾ പത്രയെ പഠിപ്പിക്കുന്നത് സന് മാതൃക കാണിച്ചു കൊടുക്കുക അധികാരത്തോടെയും ആധിപത്യ മനോഭാവത്തോടെ കൂടെ ആയിരിക്കരുത് നല്ല മാതൃക കാണിച്ചു കൊടുക്കുക മാതാപിതാക്കൾ നല്ല മാതാപിതാക്കളായി മാതൃക കാണിച്ചു കൊടുക്കുക അധ്യാപകർ നല്ല അധ്യാപകരായി കുഞ്ഞു മക്കളുടെ മുമ്പിൽ മാതൃക കാണിച്ചു കൊടുക്കുക വൈദികർ നല്ല വൈദികരായി മറ്റുള്ളവരുടെ മുമ്പിൽ മാതൃക കാണിച്ചു കൊടുക്കുക പ്രിയപ്പെട്ടവരെ ആ ഒരു വിളിയാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം അതുകൊണ്ടാണ് പൗരവശ്രിയ പഠിപ്പിക്കുന്നത് വീണ്ടും ഇതിനുള്ള പ്രതിഫലം എന്താണെന്ന് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള പ്രതിഫലം എന്താണെന്ന് പത്രോ ശ്രീയ പറിപ്പിക്കും ാണ് ഇടയന്മാരുടെ തലവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ മഹത്വത്തിന്റെ ഒളിമങ്ങാത്ത കിരീടം നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ഇങ്ങനെയൊക്കെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ദൈവത്തിന്റെ ഹിതപ്രകാരം ചെയ്യുന്നവർക്ക് ദൈവം പ്രതിഫലം കാത്തു വെച്ചിട്ടുണ്ട് നമ്മളൊക്കെ ഇടയന്മാരാണ് ഇടയന്മാർ ഈശോ പറയുന്നുണ്ട് യഥാർത്ഥ ഇടയൻ്റെ സ്വഭാവം എന്താണെന്ന് യോഹന്നാൻ ശ്രീഹായിൽ ഈശോ വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നു യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെ ഈശോ വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പത്താമത്തെ അധ്യായത്തിൽ ആടുകൾക്ക് വേണ്ടി ജീവൻ ബലി കൊടുക്കുന്നവനാണ് യഥാർത്ഥ ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ ബലി കൊടുക്കുന്നവൻ ഇങ്ങനെ ഈ പത്രോ ശ്രീഹ പറഞ്ഞ ജീവിത രീതിയിലൂടെ ജീവിതത്തിലൂടെ ഈ ക്രമത്തിലൂടെ മാതൃകയിലൂടെ സഹനത്തിലൂടെ ഒക്കെ ആടുകൾക്ക് ഏൽപ്പിച്ചിരിക്കുന്നവർക്ക് ഇടയനായിത്തീരുന്ന ഒരു വ്യക്തിക്ക് കിട്ടാൻ പോകുന്നത് ഈ ലോകത്തുള്ള പ്രതിഫലമല്ല ഈ ലോകത്തേക്കാൾ സ്വർഗീയ ജീവിതത്തിൽ അതാണ് കർത്താവ് പറയുന്നത് ഒളിമങ്ങാത്ത ഒരിക്കലും മങ്ങിപ്പോകാത്ത കിരീടമാണ് ഇടയൻ്റെ തലവൻ അതായത് ഇടയന്മാരുടെ തലവൻ കാത്തു വച്ചിരിക്കുന്നത് അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ലോകത്തിലെ ഉത്തരവാദിത്വങ്ങളും ഭംഗിയായിട്ട് നിർവഹിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങളിൽ നമ്മുടെ മനോഭാവത്തിൽ ഏതെങ്കിലും തരത്തിൽ ഞാൻ ഈ ഞാനീ പറഞ്ഞതുപോലല്ലാതെ വ്യത്യാസമുണ്ടെങ്കിൽ നമുക്ക് തിരുത്താം ആവശ്യമായ മാറ്റങ്ങൾ വരുത്താം ദൈവവചനം കേൾക്കുക മാത്രം ചെയ്യുന്നവനല്ല അത് അനുവർത്തിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ അനുഗ്രഹിക്കപ്പെടുക ഈ ഒരു വചനം നമുക്ക് ഓർക്കാം ഒരു നിമിഷം നമുക്ക് നമ്മളെ തന്നെ കർത്താവിന് മുമ്പിൽ സമർപ്പിക്കാം സർവശക്തനായ ദൈവം വചനം വചനമനുസരിക്കുവാൻ നമ്മളെ സഹായിക്കട്ടെ ആമേൻ അമേൻ पिदा പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ദിവ്യകാരുണ്യനാഥനായ ദിവ്യകാരുണ്യനാഥനായോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ നമ്മുടെ ദൈവവചനം ശ്രവിച്ചു നമ്മളെയൊക്കെ ദൈവം ഈ ഭൂമിയിൽ നിയോഗിച്ചവരാണ് നമ്മൾ മനസ്സിലാക്കി നമ്മളെ ഓരോരുത്തരെയും ദൈവം വ്യക്തിപരമായി നിയോഗിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കാനും ദൈവരാജ്യത്തിൻ്റെ മക്കളായി ജീവിക്കാനും വേണ്ടിയാണ് നമുക്ക് തീരുമാനങ്ങൾ എടുക്കണം ദൈവരാജ്യത്തിന് വേണ്ടി ജീവിക്കാൻ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കാൻ തീരുമാനമെടുക്കാം ഇടയന്മാരായി ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരുടെയും അധികാരത്തിൻ്റെ കീഴിൽ ഒരുപക്ഷെ കുടുംബജീവിതത്തിലോ പൗരോഹിത്യ ജീവിതത്തിലോ സന്യാസി ജീവിതത്തിലോ അധ്യാപനത്തിലോ ഏതെങ്കിലും നമ്മൾ ഏർപ്പെടുന്ന പ്രൊഫഷനുകളിലോ ഒക്കെ ഒത്തിരിയേറെ പേര് കടന്നു വരുന്നുണ്ട് അവരെയൊക്കെ സഹായിക്കാൻ അവരെയൊക്കെ സ്നേഹിക്കാൻ അവർക്ക് വേണ്ടി കർത്താവിന് വേണ്ടി ചെയ്യുവാൻ പ്രതിഫലം നൽകുന്ന നിത്യമായ പ്രതിഫലം നമുക്ക് വേണ്ടി നൽകുന്ന കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാനുള്ള കൃപക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഒരുപക്ഷേ നമ്മൾ നമ്മുടെ ശുശ്രൂഷകൾ നമ്മളേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നത് ഒരു പക്ഷേ കടമ നിർവഹിക്കാൻ വേണ്ടിയാണെങ്കിൽ ആ ഒരു കാര്യത്തെ നമുക്ക് മറക്കാം കടമ നിർവഹിക്കാൻ ചെയ്യുന്നതിന് പകരം കർത്താവിന് വേണ്ടി ചെയ്യാനുള്ള തീരുമാനമെടുക്കാം കുടുംബജീവിതം നടന്ന ഉത്തരവാദിത്വം ഒത്തിരിയേറെ ഭാരത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന മക്കളിപ്പോൾ ഈ ആരാധനയിൽ സമ്മതിക്കുന്നുണ്ടാവാം കർത്താവേ ആ ഭാരമെടുത്തു മാറ്റണമേ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ നിങ്ങൾ എൻ്റെ അരികിൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് അറിയിച്ചത് കർത്താവെ ഈ മക്കളുടെ ഭാരമെടുത്തു മാറ്റി ഇവരെ സഹായിക്കണമേ ഇവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അതുപോലെ ജോലിയുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങളിൽ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവർ ഭർത്താവേ ഈ ദിവസങ്ങളിൽ ജോലിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ടെൻഷൻ അനുഭവിക്കുന്നവർ ചില മാറ്റങ്ങളും ചില പ്രത്യേക സാഹചര്യങ്ങളുമൊക്കെ വേദനകൾ നൽകുന്ന മക്കൾ കർത്താവേ അവരുടെ ഭാരം എടുത്തു മാറ്റി അവരെ സഹായിക്കണമേ ആ ഭാരത്തിൽ ആ ഭാരത്താൽ അവർ തളർന്നു വീഴാതെ അവരോട് കൂടെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അതുപോലെ തന്നെ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന വ്യക്തികളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഓരോ ദിവസവും ഞങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷകൾ ആ ശുശ്രൂഷകൾക്കായിട്ട് കടന്നു വരുന്ന അത് സ്വീകരിക്കാൻ കടന്നു വരുന്ന ഓരോ മക്കളുടെയും വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കരങ്ങളിലൂടെ ഞങ്ങളുടെ വാക്കുകളിലൂടെ അങ്ങയെ കൊടുക്കുവാൻ അങ്ങയുടെ സാന്നിധ്യം കൊടുക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ എൻ്റെ ജോലി മേഖലയിൽ ഞാൻ ചെയ്യുന്ന മേഖലയിൽ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങളിൽ ഏറ്റവും നന്നായിട്ട് ചെയ്യുവാനുള്ള അഭിഷേകം എനിക്ക് നൽകണമേ പാപരഹിതമായി വിശുദ്ധിയിൽ ചേരുവാനുള്ള കൃപയും ശക്തിയും എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം കർത്താവേ കാരണീയമായ ദൈവമേ ഈ മക്കളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ അങ്ങയുടെ ശക്തമായ അഭിഷേകത്താൽ ഇവരെ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ ഈ മക്കൾ നിറയട്ടെ കർത്താവെ ഞങ്ങൾ കേട്ട വചനമനുസരിച്ച് ഞങ്ങളേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ അങ്ങേയ്ക്ക് വേണ്ടി ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഇരു കരങ്ങളും യാചനാപൂർവം പിടിച്ച് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വത്തിൽ നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾ ചെയ്യുന്ന ആ ഉത്തരവാദിത്തങ്ങളിൽ എവിടെയെങ്കിലും നീ ഏതെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ മേഖലയെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ ആ മേഖലയിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇനിയുള്ള സമയങ്ങളിൽ നിങ്ങളെ സഹായിക്കട്ടെ കരങ്ങൾ യാചനാപൂർവ്വം പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഹലലുയ ഹലലുയ്യ കർത്താവേ ഈ മക്കളെ അനുഗ്രഹിക്കണമേ ഇവരിൽ ഇപ്പോൾ ഇപ്പോൾ കടന്നു വലിയ ഭാരം അങ്ങയുടെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നു ഭർത്താവ് ലോകത്തെല്ലായിടത്തും അങ്ങയുടെ സാന്നിധ്യമുണ്ടെന്ന് മനസ്സിലാക്കുന്നു ഇപ്പോൾ ഈ ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന ഓരോ മക്കളെയും ഈ ആരാധനയിൽ അങ്ങയെ മുഖാമുഖം കണ്ടുകൊണ്ട് സംബന്ധിക്കുന്ന ഓരോ മക്കളെയും അവരുടെ ഭാരങ്ങളെയും എടുത്തു മാറ്റണമേ അവരുടെ തകർച്ചകൾ എടുത്തു മാറ്റണമേ ബുദ്ധിമുട്ടുകളെടുത്തു മാറ്റണമേ ഉത്തരവാദിത്ത ബോധത്തോടെ ജോലി ചെയ്യാൻ സഹായിക്കണമേ ചില കാര്യങ്ങളിലൊക്കെ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുന്ന മക്കളെ എടുക്കാൻ സഹായിക്കണമേ ഈശോയെ ചില കാര്യങ്ങൾ കോഴ്സുകൾക്ക് വേണ്ടി പോകാൻ ആഗ്രഹിക്കുന്ന മക്കൾ എന്ത് ഗ്രഹിക്കാ ആഗ്രഹിച്ചിട്ടും അതനുസരിച്ച് പോകാൻ പറ്റാത്ത മക്കൾ ഏതെങ്കിലും ഒരു തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ട് വന്നു മക്കൾ കർത്താവെ ആ തീരുമാനമെടുക്കാൻ സഹായിക്കണമേ ചില തടസ്സങ്ങൾ ഈശോയെ ഇപ്പോൾ എടുത്തു മാറ്റണമേ വിവാഹ തടസ്സങ്ങൾ ജോലി തടസ്സങ്ങൾ മക്കളുണ്ടാകുന്ന തടസ്സങ്ങൾ എല്ലാം യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എല്ലാ തിന്മയുടെ മേഖലകൾ വഴിയട്ടെ ദൈവമക്കൾക്ക് ധാരാളം ദൈവാനുഗ്രഹം ഈ നിമിഷം ലഭിക്കട്ടെ കർത്താവെ സാക്ഷ്യപ്പെടുത്തുവാൻ തക്ക വിധം അങ്ങയുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുവാൻ തക്ക വിധം ഈ മക്കളെ അനുഗ്രഹിക്കണമേ ഹലലുയ്യ ഹലുയ്യ ഹലുയ്യ ഹലലുയ്യ ഹലലുയ 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 യേശുവേ നന്ദി യേശുവെ നന്ദി യേശുവെ ആരാധന കരങ്ങൾ കൂപ്പി ഒരു നിമിഷം കണ്ണുകളടച്ച് കർത്താവിൻ്റെ മുമ്പിൽ ചില നല്ല തീരുമാനങ്ങൾ എടുക്കാം പ്രത്യേകിച്ച് കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് ഞാനൊരു നല്ല അപ്പനാണോ ഞാനൊരു നല്ല അമ്മയാണോ ഞാൻ നല്ലൊരു മകനാണോ നല്ലൊരു മകളാണോ ഒരു നല്ല ഭർത്താവാണോ നല്ല ഭാര്യയാണോ ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്വം അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ലാഭേസയോടെ അല്ല സ്വാർത്ഥതയ്ക്ക് വേണ്ടിയല്ല അധികാരം കാണിക്കാൻ വേണ്ടിയല്ല പിന്നെയോ കർത്താവിന് വേണ്ടി ചെയ്യുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ നല്ല തീരുമാനമെടുക്കാം ഇനി മേലിൽ ഞാൻ കർത്താവെ ഞാൻ ഏൽപ്പിച്ച തീരുമാനം എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അത് ഭംഗിയായി ഞാൻ നിർവഹിക്കും അത് അങ്ങേക്ക് വേണ്ടി നിർവഹിക്കുമെന്ന് തീരുമാനമെടുക്കാം വൈദികര് സന്യസ്തര് ഏകസ്ഥ ജീവിതം നയിക്കുന്നവർ ദൈവം നിങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിൽ എവിടെയെങ്കിലുമൊക്കെ കുറവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഉത്തരവാദിത്തങ്ങളൊന്നുകൂടെ കർത്താവിന് മുമ്പിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ എവിടെയെങ്കിലുമൊക്കെ വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ സമർപ്പിക്കട്ടെ കർത്താവെ അങ്ങനെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഇടയൻ എന്ന ഉത്തരവാദിത്വം അത് ഭംഗിയായി നിർവഹിക്കാൻ അങ്ങനെ സഹായിക്കണമേ അങ് നൽകുന്ന ആ ഒരു ഉത്തരം അങ്ങ് നൽകുന്ന കിരീടം സ്വന്തമാക്കുവാൻ അങ്ങ് നൽകുന്ന സമ്മാനം സ്വന്തമാക്കുവാൻ അങ്ങേയ്ക്ക് വേണ്ടി ജോലി ചെയ്യുവാനുള്ള ശക്തി നൽകണമേ ഈ ലോകത്തിൽ ലാഭം ലഭിക്കാൻ വേണ്ടിയല്ല ഈ ലോകത്തിൽ പ്രശസ്തി ലഭിക്കാൻ വേണ്ടിയല്ല ഈ ലോകത്തിൽ പേര് ലഭിക്കാൻ വേണ്ടിയല്ല അങ്ങേയ്ക്ക് വേണ്ടി അങ്ങേൽപ്പിച്ച് ഉത്തരവാദിത്വം ചെയ്തു തീർക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ല തീരുമാനങ്ങളെടുത്ത് കർത്താവിന് മുമ്പിൽ കൊടുക്കാം ദിവി ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം നമ്മുടെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ ജീവിതത്തെയും ഈ നിമിഷം ഈശോ അനുഗ്രഹിക്കട്ടെ ആശീർവദിക്കട്ടെ പരമ കാരുണ്യുവാ